ഹലോ എവറിവൺ, വെൽക്കം ബാക്ക് ടു റെസിസ്റ്റോ ക്ലാൻഡ്. ഈ കഴിഞ്ഞ ഓഗസ്റ്റ് 7 നമ്മുടെ കേരളത്തിന് ഒരു നല്ല ദിവസമേ അല്ലായിരുന്നു. രണ്ട് വലിയ ദുരന്തങ്ങൾക്കാണ് കേരളം അന്ന് സാക്ഷിയാവേണ്ടി വന്നത്. രാവിലെ മുതൽക്ക് തന്നെ രാജമലയിലെ പെട്ടിമുടിയിലെ മണ്ണിടിച്ചിലിന്റെ ഏറെ വേദനിപ്പിക്കുന്ന വാർത്തയായിരുന്നു നമ്മെ തേടിയെത്തിയിട്ടുണ്ടായിരുന്നത്. അതോടൊപ്പം അവിടെ ഇവിടെയായി വെള്ളപ്പൊക്കത്തിന്റെയും ഉരുൾപൊട്ടലിന്റെയും റിപ്പോർട്ടുകളും ഉയർന്നു വന്നിരുന്നു. ഇതിനെല്ലാം ഇടയിലാണ് വൈകിട്ട് ഏകദേശം 8 മണിയോടടുത്ത് കരിപ്പൂർ വിമാനാപകടത്തിന്റെ ഞെട്ടിപ്പിക്കുന്ന വാർത്ത നമ്മെ തേടിയെത്തിയത്. ഈ വാർത്ത കേട്ടപ്പോൾ തന്നെ വല്ലാത്ത ഒരാളല്ലായിരുന്നു മനസ്സ്. എത്രയോ തവണ നമ്മൾ എല്ലാവരും യാത്ര ചെയ്ത ചുരുങ്ങിയ പക്ഷം നമ്മുടെ പ്രിയപ്പെട്ടവരെ യാത്ര അയക്കാനും സ്വീകരിക്കാനും എല്ലാമായി ഒരിക്കലെങ്കിലും നമ്മൾ എല്ലാവരും കയറിയിറങ്ങിയ ഒരു എയർപോർട്ട്. അറൈവലാണെങ്കിലും ഡിപ്പാർച്ചർ ആണെങ്കിലും വിമാനത്തിൽ കയറി ലക്ഷ്യസ്ഥാനത്ത് എത്തിയെന്ന് വിവരം ലഭിക്കുന്നതുവരെയും ഓരോ പ്രവാസി കുടുംബത്തിന്റെയും നെഞ്ചിൽ തീയാണ്. അവധിക്ക് നമ്മുടെ പ്രിയപ്പെട്ടവർ നാട്ടിലേക്ക് വരുമ്പോൾ ഫ്ലൈറ്റിൽ കയറിയെന്ന് ഒരു വിളിച്ചു പറഞ്ഞ് എയർപോർട്ടിലെ അറൈവൽ ടെർമിനലിലൂടെ പുറത്തോട്ടിറങ്ങി വരുന്ന ഓരോ മുഖങ്ങളെയും മാറി മാറി പരതി നമ്മുടെ പ്രിയപ്പെട്ടവരുടെ മുഖം കണ്ടെത്തുമ്പോഴുണ്ടാവുന്ന ഒരു സന്തോഷമുണ്ടല്ലോ, നമ്മൾ എല്ലാവരും ഒരിക്കലെങ്കിലും അനുഭവിച്ചറിഞ്ഞിട്ടുണ്ടാവുമല്ലോ സന്തോഷം. എന്നാൽ ഇന്നലെ അപകടത്തിൽപ്പെട്ട വിമാനത്തിലെ യാത്രക്കാരുടെ കുടുംബാംഗങ്ങൾക്ക് അവരെ സ്വീകരിക്കാൻ പോവാൻ ഒരിക്കലും സാധിക്കുമായിരുന്നില്ല. കൊറോണ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി സന്ദർശക വിലക്കാണ് ഓരോ എയർപോർട്ടുകളിലും ഏർപ്പെടുത്തിയിട്ടുള്ളത്. അത്തരമൊരു സാഹചര്യത്തിൽ മുമ്പെങ്ങുമില്ലാത്ത ആശങ്കകളായിരിക്കുമല്ലോ ഓരോരുത്തരുടെയും കുടുംബത്തിനുണ്ടായിട്ടുണ്ടാവുക. ഇത്തരം ആശങ്കകൾക്കും അഭ്യൂഹങ്ങൾക്കും ഒക്കെ ഇടയിലാണ് എയർ ഇന്ത്യയുടെ വന്ദേ ഭാരത് മിഷന്റെ ഭാഗമായുള്ള വിമാനം ഗർത്തത്തിലേക്ക് തകർന്നു വീണു എന്നുള്ള വാർത്ത അവരെ തേടിയെത്തുന്നത്. പൈലറ്റും സഹപൈലറ്റും ഒക്കെ ഉൾപ്പെടെ മൊത്തം 18 പേർക്കാണ് ആ വിമാനാപകടത്തിൽ ജീവൻ നഷ്ടമായത്. ഏറെ ദുഃഖകരമായൊരു വാർത്തയായിരുന്നു ഇതെങ്കിലും ആ ദുഃഖത്തിലും മനസ്സിനൊരൽപ്പം ആശ്വാസം നൽകിയത് അവിടെ നടന്ന രക്ഷാപ്രവർത്തനത്തിന്റെ ഏകോപനവും വേഗതയും തന്നെയാണ്. എത്ര നിസ്വാർത്ഥരായാണ് അവിടുത്തെ നാട്ടുകാർ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ആ വിമാനത്തിൽ ഉണ്ടായിരുന്നവരെല്ലാം തന്നെ നാട്ടിലെത്തിയാൽ ക്വാറന്റൈനിൽ ഇരിക്കേണ്ടിയിരുന്ന ആളുകളായിരുന്നു. പലരും കോവിഡ് രോഗികളുമായിരുന്നിരിക്കണം. പക്ഷെ ഇതെല്ലാം അറിഞ്ഞിട്ടും സ്വന്തം ജീവന് യാതൊരു വിലയും നൽകാതെ അവിടെ ഉണ്ടായിരുന്ന ഓരോ യാത്രക്കാരെയും രക്ഷപ്പെടുത്തി ആശുപത്രിയിലേക്ക് എത്തിച്ച ഈ മനുഷ്യരെ ഏത് വാക്കുകൾ കൊണ്ടാണ് നമ്മൾ നന്ദി അറിയിക്കുക? ഏത് വാക്കുകൾ കൊണ്ടാണ് നമ്മൾ അവരെ പുകഴ്ത്തുക? കണ്ടെയ്ൻമെന്റ് സോൺ ആയിട്ട് കൂടെ കൊണ്ടോട്ടിയിൽ നടത്തിയ രക്ഷാപ്രവർത്തനം നമുക്ക് പ്രശംസിച്ചേ മതിയാവൂ. അവരുടെ അവസരോചിതമായ യുക്തിപൂർണമായ ഇടപെടൽ കൊണ്ടാണ് മരണസംഖ്യ ഇനിയും ഉയരാതെ നമുക്ക് പിടിച്ചു നിർത്താനായത്. ഏതൊരു പ്രതിസന്ധി ഘട്ടത്തിലും ജാതി മത വർഗവർണ്ണ ലിംഗഭേദങ്ങൾക്ക് അതീതമായി നമ്മൾ ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകുമെന്ന സന്ദേശം ഒരിക്കൽ കൂടെ മലപ്പുറത്തെയും കോഴിക്കോട്ടെയും എല്ലാം നല്ലവരായ ജനങ്ങൾ ലോകത്തിനു മുന്നിൽ തന്നെ കാണിച്ചു കൊടുത്തിരിക്കുകയാണ്. പ്രതികൂല കാലാവസ്ഥയിലും ഓടിയെത്തിയ പ്രിയപ്പെട്ട നമ്മുടെ നാട്ടുകാർ, ആംബുലൻസ് ഡ്രൈവർമാർ, കോവിഡ് ഭീതി നിലനിന്നിട്ടും രക്ഷാപ്രവർത്തനത്തിന് സ്വന്തം വാഹനങ്ങൾ വിട്ടുകൊടുത്തവർ, രക്തം നൽകാൻ പാതിരാത്രിക്ക് ക്യൂ നിന്നവർ, ആശുപത്രി ജീവനക്കാർ, മറ്റൊന്നിനും കഴിഞ്ഞില്ലെങ്കിലും ദുരന്ത വാർത്തയുടെ അപ്ഡേഷൻസും ഹെൽപ്പ് ലൈൻ നമ്പറുകളും സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവെച്ച് സഹായിച്ച പ്രിയപ്പെട്ട നാട്ടുകാർ, ഓരോ ദുരന്തങ്ങളെയും ഒരുമിച്ച് അഭിമുഖീകരിക്കുമ്പോൾ വല്ലാത്തൊരു ആത്മവിശ്വാസമാണ് നമുക്ക് തോന്നുന്നത്. ആരെന്തൊക്കെ പറഞ്ഞാലും ചെയ്താലും നിരന്തരം തകർത്തെറിയാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ നാടിന്റെ ഐക്യം ഒരിക്കലും മറ്റുപോവില്ലെന്ന ഒരു വിശ്വാസം ഇപ്പോൾ തോന്നുകയാണ്. ഒരിക്കൽ ഒരാന പടക്കം കഴിച്ച ചെരിഞ്ഞതിന്റെ പേരിൽ മലപ്പുറത്തെ ഒന്നടങ്കം അപമാനിക്കാനുള്ള ബോധപൂർവമായ ശ്രമങ്ങളായിരുന്നു ദേശീയ തലത്തിൽ ഉൾപ്പെടെ നടന്നിട്ടുണ്ടായിരുന്നത്. എന്നാൽ അന്ന് വിമർശിച്ചവർക്കൊക്കെയുള്ള ഒരു മറുപടി കൂടെയാണ് മലപ്പുറത്ത് നടന്ന ഈ മാതൃകാപരമായ രക്ഷാപ്രവർത്തനം. കരിപ്പൂർ വിമാനാപകടത്തിൽ മരിച്ച എല്ലാവർക്കും കണ്ണീരിൽ കുതിർന്ന ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ പെയ്തും പടർന്നും പറന്നും നമ്മെ തേടിയെത്തിക്കൊണ്ടിരിക്കുന്ന ഇത്തരം ദുരന്തങ്ങൾക്ക് മുന്നിൽ പകച്ചു നിൽക്കാതെ ഇനിയും ഒത്തൊരുമയോടെ എന്തിനേയും സധൈര്യം നേരിടാൻ നമുക്കാവട്ടെ എന്നും ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു.